ഒരു കാലത്ത് ഈ ബി ജെ പി എന്ന് പറഞ്ഞാലേ രഹസ്യമായി വോട്ട് കച്ചവടം നടത്തുന്ന ഒരു ലുലു മോളായിരുന്നല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തം ബൈട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ബി ജെ പിക്കാർ തീരുമാനിച്ചു ഇനി രഹസ്യം വേണ്ട, പരസ്യമാക്കാന്ന് വിചാരിച്ചു. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് വന്നപ്പോൾ കോൺഗ്രസുമായിട്ട് ഒരു സഖ്യമാകാം എന്ന് വെച്ചു. കോൺഗ്രസുമായിട്ടെന്ന് പറഞ്ഞാൽ ലീഗുമായിട്ടും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അങ്ങനെയാണ് കോലീബി സഖ്യം എന്ന ഒരു സഖ്യം കേരളത്തിൽ ഉടലെടുത്തത്. ഈ കോലീബി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കോൺഗ്രസ് ലീഗ് ബി ജെ പി, അതാണ് കോലീബി സഖ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് കോഴിക്കോട്ടെ ബേപ്പൂരിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി, ഡോക്ടർ കെ മാധവൻകുട്ടി. അതുപോലെ തന്നെ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുന്ന സമയമാണ്, അവിടെ അഡ്വക്കേറ്റ് രത്നസിംഗിനെയും സ്ഥാനാർത്ഥിയാക്കി. ഈ പരസ്യമായ സഖ്യത്തിനപ്പുറമായിട്ട് രഹസ്യമായി വേറൊരു കാര്യം കൂടെ അന്നും തീരുമാനിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒ രാജഗോപാലിനെയും തിരുവനന്തപുരം ഈസ്റ്റിൽ കെ രാമൻപിള്ളയും മഞ്ചേശ്വരത്ത് കെ ജി മാരാരെയും പിന്തുണയ്ക്കാനായിരുന്നു തീരുമാനം. ബി ജെ പിക്കാർ വിചാരിച്ചു ഇതാ ഇപ്പം കുറേ സീറ്റുകളൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു അവർ കൈമെയും മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്തിനധികം പറയണേ, കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് അങ്ങ് മൂർധന്യത്തിലെത്തിയപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. അതോടെ കോൺഗ്രസ്സുകാരെല്ലാം മറന്നു. അങ്ങനെ സഖ്യവും പൊളിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ സഖ്യ സ്ഥാനാർത്ഥികളും ധാരണ സ്ഥാനാർത്ഥികളും ഒന്നും ജയിച്ചില്ല. തുടർഭരണം ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് നയനാര് 4 വർഷം കഴിഞ്ഞപ്പോൾ നിയമസഭ പിരിച്ചുവിട്ടു. ഈ നയനാരുടെ പാർട്ടിയും തോറ്റു. അങ്ങനെ കെ കരുണാകരൻ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സഖ്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ഈ താമരയും കോലീബി സഖ്യമൊന്നും ഒരു കുളത്തിൽ പോലും ഒടുവിൽ കാണാതായി. അങ്ങനെയാണ് കോലീബി സഖ്യത്തിൻ്റെ അന്ത്യം അന്ന് കുറിച്ചത്.